മാന്യ സദസ്സിന് വന്ദനം. മനുഷ്യനുണ്ടായ കാലം മുതൽ അവൻ ആത്മീയമായി ദൈവത്തെയും ഭൗതികമായി പ്രകൃതിയെയും ആശ്രയിച്ചു പോന്നു. പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം തന്നു സഹായിച്ചു. എന്തിന് നാം ഉടുക്കുന്ന വസ്ത്രം മുതൽ കഴിക്കുന്ന ഭക്ഷണം വരെയും പ്രകൃതി നമുക്ക് നിർലോഭമായി തന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും മനുഷ്യൻ പ്രകൃതിയുടെ താളം തെറ്റിച്ചുകൊണ്ട് കുന്നിടിക്കുകയും മരം വെട്ടുകയും പുഴകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുകയും തണ്ണീർത്തടങ്ങൾ മണ്ണിട്ട് മൂടുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക്കിന്റെ കണ്ടുപിടുത്തം ഒരു പുത്തൻ സംസ്കാരത്തിന് വഴി തുറന്നെങ്കിലും അത് മാനവ കുലത്തിന് ഒരു തീരാശാപമായി മാറുകയും ചെയ്തു. ഉപയോഗിച്ച് വലിച്ചെറിയുക എന്ന വിദേശ സംസ്കാരം തലയ്ക്ക് പിടിച്ചപ്പോൾ നമ്മുടെ ജലാശയങ്ങൾ മരണം മണത്തു. കൊച്ചുകുട്ടികളായ നമുക്ക് പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള പങ്കെന്താണ്? ശ്വാസോച്ഛാസം പോലെ ഇന്നത്തെ തലമുറയുടെ ചിന്തയിലും പ്രവൃത്തിയിലും അവശ്യം വേണ്ട ഒരു വസ്തുതയാണത്. സ്വീഡൻകാരിയായ ഗ്രേറ്റ ട്യൂൻബർഗ് ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന ടാഗിലൂടെ നടത്തിയ ആഗോള സമരം ഏറ്റെടുത്തത് നമ്മൾ വിദ്യാർത്ഥികളാണ്. പ്രകൃതി സ്നേഹികളടക്കം അനേക ലക്ഷങ്ങൾ പ്രസ്തുത സമരത്തെ പിന്തുണച്ചു എന്നത് നമ്മൾ വിദ്യാർത്ഥികൾക്ക് പ്രോജ്വലമായ സമീപകാല നാഴികക്കല്ലാണ്. പുരോഗമന സംസ്കാരത്തിന്റെ ഗുണഫലങ്ങൾ ഇന്നത്തെ തലമുറയോടൊപ്പം ആസ്വദിക്കുന്ന നമ്മൾ കുട്ടികൾ പ്രകൃതിയുടെ കാവലാളുകളാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മദ്യവും മയക്കുമരുന്നും മനുഷ്യന് എങ്ങനെ ദോഷമാകുന്നുവോ അതുപോലെ തന്നെ മനുഷ്യന്റെ പ്രകൃതി വിരുദ്ധ സമീപനങ്ങളും പ്രകൃതിയോടൊപ്പം ജീവവംശത്തിന്റെ തന്നെ നിലനിൽപ്പിന് ദോഷമാകുന്നു. പ്രകൃതി സംരക്ഷണത്തിന് പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങുവാനും അസംസ്കൃത വസ്തുക്കളായ പ്ലാസ്റ്റിക് തുടങ്ങിയ അജീർണ വസ്തുക്കളുടെ ഉപയോഗം പരമാവധി ഉപേക്ഷിക്കുവാനും അവയുടെ ശാസ്ത്രീയ സംസ്കരണം ഉറപ്പുവരുത്തുവാനും നമ്മൾ കുട്ടികൾ നമ്മുടെ അടുത്ത തലമുറയോട് കടമപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയെ ദൈവതുല്യമായി കണ്ടിരുന്ന രാഷ്ട്രപിതാവ് ഗാന്ധിജി, ചിപ്കോ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ സുന്ദർലാൽ ബഹഗുണ തുടങ്ങിയ മഹാരത്നങ്ങൾ നമുക്ക് പകർന്നു തന്ന അറിവുകൾ നമ്മുടെ ജീവവായുവാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന ആശയം നമ്മൾ കുട്ടികളിൽ ഒരു കെടാവിളക്കായി എന്നും തെളിഞ്ഞു നിന്നാൽ ഓരോ വ്യക്തിയും നന്നാവും, വ്യക്തി നന്നായാൽ നാട് നന്നാവും എന്ന APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ നമുക്ക് നെഞ്ചിലേറ്റാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.